The perimeter of an equilateral triangle is 12.9 centimeter. What is the length of each side? അതായത് ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ ആണ് 12.9. അങ്ങനെയാണെങ്കിൽ ഒരു സൈഡ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ മൂന്ന് സൈഡ്സ് ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ മൂന്ന് സൈഡ്സിൻ്റെയും സമ്മാണ് എന്ത്? പെരിമീറ്റർ. ദാറ്റ് ഈസ് 3 × സൈഡാണ് എന്ത്? പെരിമീറ്റർ. ഇതെത്രയാണ്? 12.9 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സൈഡ് കണ്ടുപിടിക്കണം. സൈഡ് എത്രയായിരിക്കും? ടോട്ടൽ സൈഡ്സിൻ്റെ സംബന്ധമാണ് 12.9 ആണ് അല്ലേ. സോ 12.9 ഇൻറ്റു എത്ര സൈഡ്സ് ഉണ്ട് ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്? 3 സൈഡ്സ് ആണ്. സോ അതിൽ ഒരു സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്. സോ 1/3 അല്ലേ. സോ ദിസ് ഈസ് ഇങ്ങനെ 12.9 ഫ്രാക്ഷനാക്കി എഴുതാം. ആദ്യം പോയിൻ്റ് ഇല്ലാതെ എഴുതാം. ദാറ്റ് ഈസ് 129 ബൈ എത്ര ഡെസിമൽ പ്ലേസസ് ആണ്? പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒരു വാല്യൂ ആണുള്ളത്. അപ്പോൾ 10 ഉള്ള 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 129/10 ആണ് ഇത് 12.9. പിന്നെ ഈ ഇൻറ്റു 1/3യും. സോ ദിസ് ഈസ് 129 × 1/10 × 3. അതായത് 129/10 × 3. 129/3 എത്രയാണ്? 43 ആണ് അല്ലേ. സോ ദിസ് ഈസ് 43/10. 43/10നെ നമുക്ക് ഡെസിമലാക്കാം. ആദ്യം ന്യൂമറേറ്റർ അതേപോലെ എഴുതാം 43. ഇനി ഡിനോമിനേറ്ററിൽ എത്ര സീറോ ഉള്ളത്? 10 ആണ്. അപ്പോൾ 1 ഡെസിമൽ പ്ലേസ് വേണം. സോ ബാക്കിൽ നിന്ന് 1 കൊണ്ട് ചെയ്തിട്ട് പോയിൻ്റ് ഇടാം. സോ ദ ആൻസർ ഈസ് 4.3 ആണ് സെൻറ്റിമീറ്റർ ആണ് എന്ത്? സൈഡ് ഓഫ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. 16.5 kilograms of rice was divided equally among 5 people. How many kilogram did each get? അതായത് 16.5 കിലോഗ്രാം റൈസ് 5 പേർക്ക് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് എത്ര കിട്ടും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് എമൗണ്ട് ഓഫ് റൈസ് ഗോട്ട് ബൈ 1 person. ടോട്ടൽ എത്രയാണ്? 16.5 ആണ്. അത് 5 പീപ്പിൾസിന് ഡിവൈഡ് ചെയ്തു. അതിൽ ഒരു ആൾക്ക് കിട്ടിയത്. സോ 1/5. ദാറ്റ് ഈസ് 16.5നെ നമുക്ക് ഫ്രാക്ഷൻ ആക്കാം. ആദ്യം പോയിൻ്റ് ഇല്ലാതെ എഴുതാം. ദാറ്റ് ഈസ് 165/. ഇവിടെ പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര വാല്യൂ ആണ്? 1 വാല്യൂ ആണ്. അപ്പോൾ 10 ഉള്ള 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇൻറ്റു 1/5. ദാറ്റ് ഈസ് 165 × 1/10 × 5. ദാറ്റ് ഈസ് 165/5 എത്രയാണ്? 33 ആണ് അല്ലേ. സോ ദിസ് ഈസ് 33/10. 33/10 എത്രയാണ്? ആദ്യം ന്യൂമറേറ്ററായ 33 അതേപോലെ എഴുതാം. ഇനി പോയിൻ്റ് ഇട്ട് കൊടുക്കാം. അതിനുവേണ്ടി ഡിനോമിനേറ്ററിൽ എത്ര സീറോ ആണുള്ളത്? 10 ആണല്ലേ. അപ്പോൾ 1 ഡെസിമൽ പ്ലേസ് ആണ് വേണ്ടത്. സോ ബാക്കിൽ നിന്ന് 1 കൗണ്ട് ചെയ്തിട്ട് പോയിൻ്റ് ഇടാം. 1 ഇതാണ് ആൻസർ. സോ ദ ആൻസർ ഈസ് 3.3 ആണ്. എത്രയാണ് യൂണിറ്റ്? കിലോഗ്രാം. A large vessel contains 25.2 liters of coconut oil. It was used to fill 6 small vessels of the same size. How much does each small vessel contain? അതായത് ഒരു ലാർജ് വെസലിൽ 25.2 liters കോക്കോനട്ട് ഓയിലുണ്ട്. അത് 6 സ്മോൾ വെസലിലായിട്ട് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഒരു സ്മോൾ വെസലിൽ എത്ര ഓയിൽ ഉണ്ടാവും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് എമൗണ്ട് ഓഫ് ഓയിൽ ഇൻ 1 സ്മോൾ വെസൽ. ടോട്ടൽ എത്രയാണ്? 25.2 liters ആണല്ലേ. ഇൻറ്റു എത്രയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ള? 6 വെസൽസിലാണ്. അതിൽ 1 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ 1/6. 25.2 × 1/6. ദാറ്റ് ഈസ് 25.2നെ നമുക്ക് ഫ്രാക്ഷൻ ആക്കി എഴുതാം. ആദ്യം പോയിൻ്റ് ഇല്ലാതെ ആ നമ്പറിനെ എഴുതാം. അതെന്താ? 252/1. എത്ര സീറോസ് ഇട്ട് കൊടുക്കണം? ഇവിടെ പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര വാല്യൂസ് ആണുള്ളത്? 1 വാല്യൂ ആണുള്ളത്. അപ്പോൾ 10 ആണ് ഡിനോമിനേറ്ററിൽ ഇട്ട് കൊടുക്കേണ്ടത്. ഓക്കെ. സോ ദിസ് ഈസ് 252/10 ഇൻറ്റു ഈ 1/6 അല്ലേ. ദാറ്റ് ഈസ് 252 × 1/10 × 6. 252/6 എത്രയാണ്? 42 ആണല്ലേ. സോ ദിസ് ഈസ് 42/10. ദാറ്റ് ഈസ് 42/10 എങ്ങനെ എഴുതാം? അത് ന്യൂമറേറ്റർ അതേപോലെ എഴുതാം. 42 ഇനി പോയിൻ്റ് ഇട്ട് കൊടുക്കുക. അതിനു വേണ്ടി ഡിനോമിനേറ്ററിൽ എത്ര സീറോ ഉള്ളത്? 1 0 ഉള്ളത്. അപ്പോൾ 1 ഡെസിമൽ പ്ലേസ് ആണ് വേണ്ടത്. സോ ബാക്കിൽ നിന്ന് 1 കൗണ്ട് ചെയ്യാം, എന്നിട്ട് പോയിൻ്റ് ഇടാം. സോ ദ ആൻസർ ഈസ് 4.2. യൂണിറ്റ് എന്താണ്? ലിറ്റർ. 33.6 kilograms of rice was divided equally among 8 people. Sujata divided what she get into 3 equal parts and gave 1 part to Razia. How much did Razia get? അതായത് 33.6 kilogram rice 8 പേർക്ക് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തു. അതിൽ സുജാതയ്ക്ക് കിട്ടിയത് വീണ്ടും 3 പാർട്സായിട്ട് ഡിവൈഡ് ചെയ്തു. അതിലൊരു പാർട്ട് റസിയക്ക് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ റസിയക്ക് എത്ര കിട്ടിയതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് സുജാതയ്ക്ക് കിട്ടിയത് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. എമൗണ്ട് ഓഫ് റൈസ് സുജാത ഗോട്ട്. ടോട്ടൽ എത്ര എമൗണ്ട് ആയിരുന്നു? 33.6 ആയിരുന്നു. ഇൻറ്റു അത് എത്ര പേർക്ക് ഡിവൈഡ് ചെയ്തു? 8 പേർക്ക് കിട്ടി. അതിലൊരു പാർട്ടാണ് സുജാത കിട്ടിയത് അല്ലേ. സോ 1/8. 33.6നെ ആദ്യം ഫ്രാക്ഷനാക്കി എഴുതാം. ആദ്യം പോയിൻ്റ് ഇല്ലാതെ ആ നമ്പറിനെ എഴുതാം. അത് 336 ആണ് അല്ലേ. by 1. എത്ര സീറോ ആണ് വേണ്ടത്? ഇവിടെ എത്ര ഡെസിമൽ പ്ലേസസ് ഉണ്ട്? പോയിൻ്റ് കഴിഞ്ഞിട്ട് 1 വാല്യൂ ഉള്ളത്. അപ്പോൾ 1 0 ആണ് ഡിനോമിനേറ്ററിൽ വേണ്ടത്. ഇൻറ്റു ഈ 1/8. ദാറ്റ് ഈസ് 336 ഇൻറ്റു 1/10 ഇൻറ്റു 8. 336/8 എത്രയാണ്? 42 ആണല്ലേ. സോ ദിസ് ഈസ് 42/10. ദാറ്റ് ഈസ് ആദ്യം ന്യൂമറേറ്ററായ 42 എഴുതാം. ഇനി പോയിൻ്റ് ഇടാം. അതിനുവേണ്ടി ഡിനോമിനേറ്ററിൽ എത്ര സീറോ ഉണ്ട്? 1 0 ആണുള്ളത്. അപ്പോൾ 1 ഡെസിമൽ പ്ലേസ് വേണം. സോ ബാക്കിൽ നിന്ന് 1 കൗണ്ട് ചെയ്തിട്ട് പോയിൻ്റ് ഇടാം. സോ ദ ആൻസർ ഈസ് 4.2. യൂണിറ്റ് എന്താണ്? കിലോഗ്രാം. ഇതാണ് എന്ത് സുജാതയ്ക്ക് കിട്ടിയത്. സുജാത എന്ത് ചെയ്തു? അത് വീണ്ടും 3 പാർട്സായിട്ട് ഒരു പാർട്ട് റസിയക്ക് കൊടുത്തു. അപ്പോൾ റസിയക്ക് കിട്ടിയ എമൗണ്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എമൗണ്ട് ഓഫ് റൈസ് റസിയ ഗോട്ട്. ടോട്ടൽ എത്രയാണ് സുജാത ഡിവൈഡ് ചെയ്തത്? സുജാതയ്ക്ക് കിട്ടിയത് 4.2 അല്ലേ. അപ്പോൾ അതാണ് അവൾ പാർട്ടാക്കിയത്. സോ 4.2 ഇൻറ്റു എത്ര പാർട്സാക്കി? 3 പാർട്സാക്കി. അതിലൊരു പാർട്ടാണ് റസിയ കൊടുത്തത്. സോ 1/3. ദാറ്റ് ഈസ് ആദ്യം നമുക്ക് 4.2നെ ഫ്രാക്ഷനാക്കാം. അതിനു വേണ്ടി ആദ്യം പോയിൻ്റ് ഇല്ലാതെ നമ്പറിന് എഴുതാം. ദാറ്റ് ഈസ് 42/1. എത്ര സീറോ ഇട്ട് കൊടുക്കണം? ഇവിടെ പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര വാല്യൂസ് ആണുള്ളത്? 1 വാല്യൂ ആണ്. അപ്പോൾ 1 0 ഇട്ട് കൊടുക്കണം ഡിനോമിനേറ്ററിൽ. ദാറ്റ് ഈസ് 10 ഇൻറ്റു ഈ 1/3. ദാറ്റ് ഈസ് 42 ഇൻറ്റു 1/10 ഇൻറ്റു 3. 42/3 എത്രയാണ്? 14 ആണല്ലേ. സോ ദിസ് ഈസ് 14/10. ദാറ്റ് ഈസ് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ന്യൂമറേറ്റർ അതേപോലെ എഴുതാം. 14 പിന്നെ പോയിൻ്റ് ഇട്ട് കൊടുക്കണം അല്ലേ. അപ്പോൾ ഡിനോമിനേറ്ററിൽ എത്ര സീറോസാണ് ഉള്ളത്? 1 0 ഉള്ളത്. അപ്പോൾ 1 ഡെസിമൽ പ്ലേസ് ആണ് വേണ്ടത്. സോ ബാക്കിൽ നിന്ന് 1 കൗണ്ട് ചെയ്തിട്ട് പോയിൻ്റ് ഇടാം. സോ ദ ആൻസർ ഈസ് 1.4. യൂണിറ്റ് എന്താ? കിലോഗ്രാം.